നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും കോക്ടെയിലിലേക്ക് സ്വാഗതം. ഈ മാണി സാറും കെ ബാബുവും അറിയപ്പെടുന്ന ദൈവവിശ്വാസികളാണെന്ന കാര്യം അറിയാമല്ലോ. എല്ലാ കൊല്ലവും മാണി സാർ കൃത്യമായി ധ്യാനം കൂടാൻ പോവാറുണ്ട്. ബാർ കേസിൽ തൻ്റെ സത്യം ഈശ്വരൻ തെളിയിക്കുമെന്നാണ് ബാബു സാർ പറഞ്ഞത്. ഈ രണ്ട് നേതാക്കളുടെയും പ്രാർത്ഥനയ്ക്ക് ഇത്ര ശക്തിയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. മറ്റൊന്നുമല്ല, പ്രതിപക്ഷത്തിൻ്റെ പേടി സ്വപ്നമായ ജേക്കബ് തോമസിനെ കൂടോത്രം ചെയ്ത് സ്വയം ഒഴിഞ്ഞു പോകാനുള്ള തീരുമാനത്തിൽ എത്തിച്ചിരിക്കുകയാണ് ഇരുവരും. ഇരുവരുടെയും ഈ കൂടോത്രത്തെപ്പറ്റി പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലാജിക്ക് പോലും ഒരറിവും ഉണ്ടായിരുന്നില്ല. സാർ ഇവിടെ തത്തയെ പറ്റി പറഞ്ഞല്ലോ, ഇന്ന് തത്തയുടെ ഗതി എന്താണ്? തത്ത ഇപ്പൊ രാജിവെച്ചു എന്ന് പറയുന്നു. സാർ തത്തയുടെ രാജിയുടെ കാരണം എന്താണ്? ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ദുരൂഹമാണ്. മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദം മൂലമാണോ തത്ത രാജിവെച്ചത്? ഏത് കൊടുങ്കാറ്റിനും പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞ തത്ത ഇപ്പൊ കൊടുങ്കാറ്റ് പോയിട്ട് മന്ദമാർദ്ദം അടിച്ചപ്പോൾ തന്നെ വേണ്ടെന്ന് വെച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുക. സാർ ജേക്കബ് തോമസ് നല്ല ഉദ്യോഗസ്ഥനാകാം, പക്ഷെ 6 മാസത്തിൽ കൂടുതൽ ഒരു പോസ്റ്റിലും അദ്ദേഹം പോലീസിൽ ഇരുന്നിട്ടില്ല എന്നുള്ളത് ഓർക്കേണ്ട കാര്യമാണ്. ജേക്കബ് തോമസിന് ഇതൊന്നും പോരാഞ്ഞിട്ട് ശനിയുടെ അപഹാരവും ഉണ്ട്. അത് പ്രകാരം സ്വന്തം ആളുകളുടെ ഇടയിൽ നിന്ന് തന്നെ, അതായത് ഈ IAS IPS സംഘത്തിൽ നിന്ന് ജേക്കബ് തോമസ് സാറിന് വലിയ ശത്രുദോഷം ഉണ്ടായിട്ടുണ്ട്. അവർ നേർന്ന ശത്രു സംഹാര പൂജയും ഫലം കണ്ടു എന്ന് വേണം പറയാൻ. പക്ഷേ സിനിമയിലെ സുരേഷ് ഗോപിയെ വെല്ലുന്ന പ്രകടനം കൊണ്ട് പോലീസ് താരമായി മാറിയ ജേക്കബിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലത്രേ പൊതുജനം. ചോദ്യം ചോദിച്ചാൽ ജേക്കബ് തോമസ് സാർ കടിച്ചാൽ പൊട്ടാത്ത സാഹിത്യത്തിൽ ഉത്തരം പറയുന്നതിൻ്റെ ഗുട്ടൻസ് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. എന്തായാലും പുതിയ ആകാശം ഭൂമി എന്നൊക്കെ പറയുന്നത് രാജിവെച്ച് പോകും എന്ന് തന്നെ ആയിരിക്കാം. ഇതുവരെയുള്ള സിസ്റ്റം നല്ലതാണെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിലൂടെ പോകാം. എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നു, നമ്മുടെ സമൂഹത്തിന് നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളതാണ് എൻ്റെ അടുത്ത് കിട്ടുന്ന പരാതികൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ ദിവസവും 500 പരാതികൾ കിട്ടും. അത് ഓരോ വകുപ്പുകളിലും ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ നോർമൽ എന്ന് പറയുന്നത് അത് നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നില്ലാത്ത ഒരു നോർമലാണ്. തത്തയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരെ പേടിച്ചിട്ടാണ്, ആര് പേടിപ്പിച്ചിട്ടാണ് പറന്നു പോകുന്നതെന്ന് ഈ സാർ തുറന്നു പറയുന്നില്ല. പക്ഷേ തത്തയെ അങ്ങനെ വെറുതെ പറന്നു കളയാൻ സമ്മതിക്കില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവിടെ കൊത്തി തിന്നാൻ ഇഷ്ടം പോലെ സംഭവങ്ങൾ ഉള്ളപ്പോൾ എന്തിനു പറന്നു പോകണം? ഓരോ ദിവസവും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയല്ലേ? ഓരോ ദിവസവും ഇന്നലത്തെ സത്യം ഇന്നത്തെ സത്യമല്ല എന്നൊക്കെ ഞാൻ അതിന് മുമ്പും മുമ്പും ഒക്കെ അവിടെ തന്നെ പറഞ്ഞതാണ്. പാലായിലും തൃക്കാക്കരയിലും ഇന്ന് സ്വാഭാവികമായും ഒരു പടക്കം പൊട്ടൽ ആഘോഷം പ്രതീക്ഷിക്കേണ്ടതാണ് നമ്മൾ. മുഖ്യമന്ത്രി തടഞ്ഞിട്ടും ജേക്കബ് പോകാൻ തന്നെ തീരുമാനിച്ചു നിൽക്കുന്നതുകൊണ്ട് മാണി സാറിനും ബാബു സാറിനും ഇരട്ടി മധുരമാണ് കിട്ടിയിരിക്കുന്നത്. തത്തയുടെ കാര്യം പറയുന്നത്, തത്തയുടെ കാല് തല്ലിയൊടിച്ച് ചിറക് മുഴുവൻ ഇല്ലാതാക്കി അവിടെ ഇട്ടിട്ട് തത്തേനെ ഇങ്ങനെ കളിപ്പിക്കുന്ന കളി, അത് ഞങ്ങൾക്ക് ശീലമില്ല. ഞങ്ങളെ തത്ത തത്തയായിട്ട് തന്നെ നിന്നോട്ടെ എന്നാണ്. അതിന് യാതൊരു പ്രയാസവും ഇല്ല. അതിനെല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കും. ഇനി ഇന്നസെന്റ് MPയുടെ ജീവിതാനുഭവങ്ങളാണ്. ഈ ജീവിതാനുഭവങ്ങൾ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന അനുഭവങ്ങൾ. അസുഖബാധിതനായി കിടന്നപ്പോൾ തന്നെ കാണാൻ വന്ന ബന്ധുജനങ്ങളുടെ ലീലാവിലാസങ്ങളാണ് ഇന്നച്ചിന് പറയാനുള്ളത്. ഒരു പ്രൊഫസർ, ഒരു ലേഡി, അവരെന്നെ കാണട്ടെ എന്ന് പറഞ്ഞു വന്നു. ഞാൻ മുറിയിലുണ്ട്, സ്റ്റെൻഡിട്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ആ സിസ്റ്റർ എന്ന് പറഞ്ഞു അവർ കാണട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കണ്ടോണം പറഞ്ഞു. അവർ വന്നു, വന്ന് എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ഇന്നസെൻറ്റ് വലിയ ഇഷ്ടമാണ്, റാംജി റാവു സ്പീക്കിംഗ്, മാനാർമത്തായി, മറ്റേ ദേവാസുരം വേഷം, എന്തെല്ലാം പടങ്ങൾക്ക് ഇരിക്കും, ആ ലോട്ടറി ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ എനിക്കും ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് അവർ ചോദിച്ചു, ഈ സ്റ്റണ്ട് ഇട്ടിട്ടിപ്പോൾ നമ്മൾ സ്റ്റണ്ട് മിനിങ്ങാന്ന് ഇട്ടതാണ്. എൻ്റെ സഹോദരനും ക്യാൻസർ ഉണ്ടായിരുന്നു. ഓ, എന്നിട്ട് സ്റ്റണ്ട് ഇട്ടു. ഇതിപ്പോൾ എത്ര ഒരു ദിവസം കഴിഞ്ഞു. ആ, അയാൾ 3-ാം ദിവസം മരിച്ചു. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്. എൻ്റെ മകനും എടുത്ത് എനിക്ക് അവനെ പേടി. ഞാൻ അവരോട് ചോദിച്ചു, ഏത് യൂണിവേഴ്സിറ്റിന്ന് ഇത് ഡിഗ്രി കിട്ടിയേ? അവനോട് ചോദിച്ചു, അതെന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നിനല്ല, എനിക്ക് ആ യൂണിവേഴ്സിറ്റി കത്തിച്ച് കളയാനാണ്.
രോഗാതുരമായി കിടക്കുമ്പോഴാണ് ഒരാളെ അയൽക്കാരും ബന്ധുക്കളും ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് എന്ന് പറയുന്നു ഇന്നസെന്റ്. വെറുതെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാ, പള്ളിയിലൊക്കെ പോയിട്ട് കുർബാനയൊക്കെ കഴിഞ്ഞ് അവിടെ നല്ല പ്രസംഗം കേട്ടിട്ട് വരുമ്പോൾ ശോഷണം ചെലുത്തിയും കൊച്ചുരോതമിയും മറിയം ചെലുത്തിയും തമ്മിൽ തമ്മിൽ പറയാണ്, എടി നമ്മുടെ ആ ഇന്നസെൻ്റ് ആച്ച ആര്യാസരയെ കിടക്കുന്നുണ്ട്, ഇനി അധികം നാളെ ഉണ്ടാവില്ല എന്നാ തോന്നുന്നത്. നമുക്കൊന്ന് പോയിട്ട് അയാളെ കാണാം. ഇവര് ഗേറ്റ് കടന്നു വരുമ്പോൾ തന്നെ എൻ്റെ ആത്മാവ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇവർ വന്ന് നോക്കുന്നത് തന്നെ ഇങ്ങനൊരു നിൽപ്പ, അതോടുകൂടി കഴിഞ്ഞു. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. സ്നേഹമയരായ നാട്ടുകാരും ബന്ധുക്കളും അവരുടെ സംഭാവന കൂടി നൽകിയിട്ടേ പോകൂ. അതിനുശേഷം ഇവര് പറയാണ്, അങ്ങളിങ്ങളൊക്കെ നോക്കി കുറച്ചു നേരം ഇണ്ടാതിരുന്നതിന് ശേഷം അന്ന് ഇതിന് മുമ്പ് കണ്ടതിനേക്കാളും ശരീരം പോയോ എന്നാണ് ഇവർ ആലോചിക്കുന്നത്. അതിനുശേഷം ഇവർ പറയുക, നമുക്ക് കാര്യം ചെയ്യാം, എല്ലാവർക്കും കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന നല്ലതാ വേണ്ടെന്നല്ല, പക്ഷെ ഒരാൾ വലിയ അത്യാവശ്യമുള്ള നിലയെ കിടക്കുമ്പോഴേ ഒരു പത്താൾ നിന്ന് ചുറ്റും പ്രാർത്ഥിച്ചാൽ അവൻ്റെ പണി കഴിയും. കാരണം മാനസികമായിട്ട് അതൊരു സംഭവമാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നത് അത് സത്യമാണെന്ന് നിങ്ങൾക്ക് അറിയാം. നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്ന്? പറ്റില്ല. ഇവർ വന്നിട്ട് ഏഴ് പേരോ എട്ട് പേരോ ഉണ്ട്, ഇവർ വന്നിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥനയുടെ ആദ്യ വാചകം ഇതായിരുന്നു, ദൈവമായ കർത്താവേ, നമ്മുടെ ഈ സഹോദരൻ ഇന്നസെന്റിനെ ഞാൻ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ പണി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഏൽപ്പിക്കരുത്, എനിക്ക് വേറെ പണിയുണ്ട്. അമ്മ എന്ന് പറഞ്ഞ സംഘടന കൊണ്ടുവന്ന ഞാൻ എം പി ആണ്, കുറെ ആളുകളുടെ നോട്ട് മേടിച്ചാണ്. അപ്പം അവരത് കഴിഞ്ഞിട്ട് എന്നെ പറഞ്ഞു, നിന്റെ ഈ വായനാവ് ഇപ്പോഴും തന്നെയാ കുഴപ്പം. ഞാൻ പറഞ്ഞു വേണ്ട, നന്നായില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതുകൊണ്ടും തീരുന്നില്ല. സിനിമാ താരങ്ങളെ ഉദ്ഘാടനത്തിന് വിളിക്കുക ഫാഷനാണെങ്കിലും ഇന്നസെന്റിനെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് ഫാഷൻ ആയതുകൊണ്ടല്ല, അതിന്റെ കാരണം വേറെയാണ്. ഒരു ഉദ്ഘാടനത്തിന് ബി ഡി ദേവസി എം എൽ എ ചാലക്കുടി, ഞാൻ പറഞ്ഞു ഒരു പ്രശ്നം ടി വിയിൽ കേട്ടുണ്ടോ, അദ്ദേഹം എൻ്റെ അടുക്ക പറഞ്ഞു 27 ലക്ഷം രൂപ ചെലവ് ചെയ്തിട്ട് ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ചേട്ടൻ വന്ന് ഉദ്ഘാടനം ചെയ്യണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ചാലക്കുടിയാണ്, മേലൂര്. ഞാൻ പറഞ്ഞു ആ ചെയ്യാം എന്നാ ആ ചേട്ടൻ ഉദ്ഘാടനം. ഞാൻ പറഞ്ഞു ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനെപ്പറ്റി പറയണ്ടേ, എന്ത് കെട്ടിടാണ്? അതാ വരുമ്പോൾ പറയാം. ഞാൻ പറഞ്ഞു അങ്ങനെയല്ലേ പറയ, നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇയാൾ പറയുകയാണേ ശ്മശാനം ഉദ്ഘാടനം. ഏത്? ഞാൻ അങ്കടാണോ ഇങ്കടാണോ എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുക. കുഴി കണ്ടപ്പോൾ വീഴും ഞാൻ അതിലേക്ക്. ആ എന്നെ തന്നെ ഈ ക്രിമിറ്റോറിയം എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലാകുമ്പോൾ ഒരു ഭംഗിയുണ്ട് കേൾക്കാനായിട്ട്, ഒരു മിഠായിയോ എന്നൊക്കെ തോന്നി. ഇത് ശ്മശാനം എന്ന് പറഞ്ഞു ഞാൻ അയാളുടെ അദ്ദേഹത്തിന് കുറേ എം എൽ എ എൻ്റെ മുഖത്ത് നോക്കി. നിങ്ങൾക്ക് അങ്ങനെ അല്ല ചേട്ടാ, ചേട്ടനാണ് അതിന് യോഗ്യം. അതെന്താ വേറെ ഇല്ല ആൾക്കാരിവിടെ. പി സി എ പോലെ സഭയിൽ ജനോപകാരപ്രദമായ സംഭാവനകൾ നൽകുന്ന സാമാജികർ വേറെ ആരുണ്ട്? ഇന്ന് സഭയിൽ പി സി ഉന്നയിച്ച ആവശ്യം കേട്ടാൽ മനസ്സിലാകും അത് മറ്റൊന്നുമല്ല, ശബരിമലയ്ക്കടുത്ത് ഒരു വിമാനത്താവളം, അതാണ് പി സിയുടെ ആഗ്രഹം. നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായ നമ്മുടെ മലയാളികൾ, വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ മലയാളികൾ, കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ, അവരെ ജോലിയെടുത്തുണ്ടാക്കുന്ന ശമ്പളം മുഴുവൻ തട്ടിയെടുക്കുന്ന നാണം കെട്ട വിമാന കമ്പനികൾ, ആ കമ്പനികൾക്കെതിരെ ശക്തമായ നിലപാട് കേരളം സ്വീകരിച്ച മതിയാവും സർ. പ്രത്യേകിച്ച് തിരുവോണം, ക്രിസ്തുമസ്, ബക്രീദ് തുടങ്ങിയ അവസരങ്ങളിൽ വിമാന കമ്പനി ചാർജ് അങ്ങ് വർദ്ധിപ്പിക്കുകയാണ് സർ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ചൂണ്ടിക്കാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ദുബായിലേക്കോ മറ്റേതെങ്കിലും അറബി രാജ്യമോ ഇപ്പോൾ ടിക്കറ്റ് ചോദിച്ചാൽ സർ 8,000 രൂപയ്ക്ക് കൊണ്ടുവിടും സർ. എന്നാൽ ഈ വിമാന കമ്പനികൾ ജനുവരി മാസം മുതൽ ഡിസംബർ 15 മുതൽ ജനുവരി 15 വരെയുള്ള കാലഘട്ടത്തിൽ 25,000 രൂപ പിടിച്ചു പറിക്കും. എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള സർ, ശബരിമല എയർപോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ശബരിമല എയർപോർട്ട് സർ. ശബരിമലയിൽ ആയി ബന്ധപ്പെട്ടുകൊണ്ട് എയർപോർട്ട് ഉണ്ടാക്കുന്നതിന് നമ്മുടെ ആറന്മുള സ്ഥലമെടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു, അത് നടക്കില്ല എന്ന് ബോധ്യമായി. ആ നിലയ്ക്ക് സർ നമ്മുടെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഭരണാധികാരിയായ അഭിയന്ന കെ പി യോഗന്റെ മെത്രാപ്പോലിത്ത, അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റ്, പ്രത്യേകിച്ച് എരിമേലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കിടക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളം ഉണ്ടാക്കാൻ നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു, വളരെ സന്തോഷത്തോടെ അദ്ദേഹം അതിന് തയ്യാറാണ്. സർ, ശബരിമലയുമായി 28 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. ആ നിലയ്ക്ക് എത്രയും വേഗം ഡൊമസ്റ്റിക് അല്ല
സാർ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് അതിൻ്റെ റിപ്പോർട്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിൽ ഇത്രയും സുന്ദരമായ ഒരു സ്ഥലം കിട്ടാനില്ല. സാർ വിമാനത്താവളം ഉണ്ടാക്കാൻ റബ്ബർ പറിച്ചു കളഞ്ഞാൽ മതി, സിമെന്റ് ഇട്ടാൽ മതി, അത്രമാത്രം നിരപ്പായ മേഖലയാണ്. ആ നിലയ്ക്ക് ശബരിമല എയർപോർട്ട് എന്ന് പേരിട്ടുകൊണ്ട് ബിലീവേഷ് ചർച്ചിൻ്റെ നേതൃത്വം, ബിലീവേഷ് ചർച്ചിൻ്റെ നമ്മുടെ ആ സ്ഥലം ചെറുവള്ളി എസ്റ്റേറ്റ് എടുത്തുകൊണ്ട് അഭിനന്ദ് കെ പി യോഗനാഥൻ മെത്രാനുമായി ചർച്ച ചെയ്ത് എത്രയും വേഗം ഒരു ഡൊമസ്റ്റിക് വിമാനത്താവളം ഉണ്ടാക്കുകയും അത് എത്രയും വേഗം ഇന്റർനാഷണൽ വിമാനത്താവളമാക്കി മാറ്റുകയും ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം. ഒരു വാക്കൂട് സാർ, ഇതിലൂടെ അല്ലാതെ ഈ മലയാളികളെ രക്ഷിക്കാൻ കഴിയില്ല.